ഇന്നലെ നാം സമാശ്വാസങ്ങളെ ധ്യാനിച്ചു വന്നു. പ്രശ്നങ്ങളുടെ നടുവിൽ പരസ്പരം ആശ്വസിപ്പിക്കാനും താങ്ങാനുമുള്ള വിളി എല്ലാവർക്കുമുണ്ട്. ഇന്നത്തെ സമൂഹങ്ങളുടെ ക്രമാതീതമായ സാങ്കേതിക വളർച്ചയെയും അതിനോടൊപ്പം തകർന്നു പോകുന്ന മാനുഷിക ബന്ധങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരായ ഉൾറിച്ച് ബെക്ക്, ആന്റണി ഗിഡൻസ് എന്നിവർ പറഞ്ഞത് നമ്മളൊരു റിസ്ക് സൊസൈറ്റിയാണെന്നാണ്. അപകട സാധ്യത നിറഞ്ഞ സമൂഹം. നമ്മൾ അടിസ്ഥാനപരമായി ഭാവിയെ മുൻനിർത്തി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാളെ ആരൊക്കെ എങ്ങനെ എന്നൊരു ചോദ്യം വാൾ പോലെ തലയ്ക്ക് മീതെ ആടുന്നൊരനുഭവം നമ്മെ പൊതുവെ ആശങ്കപ്പെടുത്തുന്നു. നാം അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്ന സാങ്കേതിക നേട്ടങ്ങളെല്ലാം ഒരു പരിധിവരെ മാത്രമേ നമ്മെ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ കുറെ കൂടി റിഫ്ലക്റ്റീവ്, ധ്യാനാത്മകമായി നാം ജീവിച്ചു തുടങ്ങണം എന്ന് ഈ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അംഫാൻ ചുഴലിക്കാറ്റ് താണ്ഡവമാടി തകർത്ത ബംഗാൾ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇനിയും വീടെത്തി ചേർന്നിട്ടില്ലാത്ത ബംഗാളികളുടെ എല്ലാം ബംഗാൾ, അതിഥി തൊഴിലാളികളെ മാർച്ച് പകുതി വരെ അങ്ങനെയാണല്ലോ നാം സാമാന്യമായി വിളിച്ചിരുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ കൈമലർത്തിയ രാജ്യ നേതാക്കളുടെ മലർത്തിപ്പിടിച്ച അതേ കൈയിൽ നിന്ന് 70,000 ഫ്ളാറ്റ് ടിവിയും 15,000 ഭീമൻ ടിവി സ്ക്രീനും ജാലവിദ്യ പോലെ ചാടി വരുന്നത് നാം കണ്ട് നിർവൃതി അടഞ്ഞു വരുന്നതേയുള്ളൂ. ഓൺലൈൻ ധ്യാനം, മീറ്റിംഗ്, ക്ലാസ്, ഇനി ഓൺലൈൻ ഇലക്ഷൻ ജാഥ കൂടി നാട്ടുകാർ കണ്ണിറയെ കാണട്ടെ എന്ന് വിചാരിച്ച് ഉള്ള കാര്യം പറഞ്ഞാൽ വലുതെന്തോ നമുക്ക് ഇനിയും വരാൻ കിടക്കുന്നതേയുള്ളൂ. ഇന്ന് സങ്കീർത്തനം 27 മനുഷ്യന്റെ ആശങ്കകളെയും ഭയപ്പാടുകളെയും പ്രതിപാദിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതം. ഭയപ്പെടുന്നവൻ ഒരുപക്ഷെ ആൾക്കൂട്ടത്തിൽ അഭയം തേടാനും ആൾക്കൂട്ടത്തോടൊപ്പം ചിന്തിക്കാനും തുടങ്ങും. സുനിശ്ചിതമായ അഭയശിലയായ ദൈവത്തെ അവൻ മറന്നുപോകും. അസ്വസ്ഥപ്പെട്ടിരിക്കുന്നവൻ ആകുലചിത്തൻ, തന്റെ അസ്വസ്ഥതകൾ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. അങ്ങനെ നമ്മൾ അശാന്തിയുടെ പ്രചാരകരായി മാറും. അതുകൊണ്ടാണ് ഇന്ന് സങ്കീർത്തനം നമ്മോട് പറയുന്നത്, പരസ്പര വിശ്വാസത്തിന്റെയും ദൈവശരണത്തിന്റെയും ഒരു വ്യാകരണ ശുദ്ധി നമ്മുടെ ഭാഷയിലും വിചാരത്തിലും സംസാരത്തിലും ശീലിക്കാൻ. പ്രശ്നങ്ങളും അപകട സാധ്യതകളും ആശങ്കയും ഭയവിഹ്വലതയും നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗങ്ങളായിരിക്കെ തന്നെ അവയോട് നാം പുലർത്തുന്ന പലവിധങ്ങളായ ബന്ധങ്ങളും ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ വിശകലനം ചെയ്യുന്നു. ശരിക്കും പരാജിതനായി കാണപ്പെടുകയാണ് ഇന്ന് ഏലിയ. കാർമലിൽ ചെയ്ത വലിയ ശക്തി പ്രകടനമൊന്നും വിലപ്പോയില്ലെന്ന് അവന് തോന്നുന്നു. ജസബേലിന്റെ കോപത്തെ ഭയന്ന് അവൻ ജീവനും കൊണ്ട് യൂദാദേശത്തേക്ക് ഓടുന്നു. അവിടെ കർത്താവിന്റെ മലയായ ഹോറേബിലെത്തുന്നു. മോശ ദൈവത്തെ കണ്ട മലയാണല്ലോ അത്. അവിടെ ഏലിയ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. വിവരണം കേൾക്കുമ്പോൾ അത് മോശവാർത്ത അതേ ഗുഹയാണെന്ന് അനുമാനിക്കാമെന്ന് ചില വിദഗ്ധർ. ഇത് തിരുഹൃദയ മാസമാണല്ലോ. പാറയിടുക്കുകളിൽ മറിഞ്ഞിരിക്കുന്ന പ്രാവുകളെ പോലെ പ്രിയന്റെ ഹൃദയഭിത്തികളിൽ നമുക്ക് താവളങ്ങളുണ്ടെന്ന് ഉത്തമഗീതം പാടുന്നു. അത് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ഒരു സൂചനയാണ്. കർത്താവിന്റെ സ്വരം ഏലിയ കേൾക്കുന്നു, ഏലിയ നീ എവിടെ എന്ത് ചെയ്യുന്നു? രണ്ട് പ്രാവശ്യം ഈ പാഠഭാഗത്ത് ഇതേ ചോദ്യം ഉയരും. രണ്ട് പ്രാവശ്യവും ഒരേ ഉത്തരം ഏലിയ നൽകും. സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതി അതിതീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് താനെന്നും, എന്നാൽ താൻ ഏകനായി അശക്തനായി പോയിയെന്നും. ചോദ്യോത്തരത്തിന്റെ ഈ രണ്ട് മുഹൂർത്തങ്ങളുടെ ഇടവേളയിൽ ഒരു അനുപമമായ അനുഭവം ഏലിയായിട്ടുണ്ടാകുന്നു. എന്ന് സങ്കീർത്തനം പറയും പോലെ, എന്നാണ് തന്റെ ദൈവത്തിന്റെ മുഖം ഒന്ന് കാണാനാകുക എന്ന് ഏലിയായും വിചാരിച്ചിരുന്നു. അവന്റെ ദൈവസങ്കല്പം കിറുകൃത്യം തന്നെയാണ്. പക്ഷെ അവന്റെ ദൈവാനുഭവം ഇനിയും പാകപ്പെടാനുണ്ടായിരുന്നു. ദൈവം അവന്റെ മുൻപിലൂടെ കടന്നുപോയി. കൊടുങ്കാറ്റ് വീശി, അതിൽ ദൈവമില്ലായിരുന്നു. ഭൂമി കുലുങ്ങി, അതിലുമില്ല. അഗ്നിജ്വാലകൾ ഉയർന്നു, അതിലുമില്ല. ഒടുക്കം നന്നേ നേരത്തെ ഒരു കാറ്റണക്കം, അതിൽ ദൈവമുണ്ടായിരുന്നു. നേരത്തത് ഡാക്കാ എന്ന ഹീബ്രു പദം. അഹറോന്റെ ധൂപകലശത്തിലെ കുന്തുരുക്കം നല്ല നേർത്ത് പൊടിച്ചു തൂവണം. ലേവായർ 16:12. നല്ല നേർത്ത മഞ്ഞു പോലെയായിരുന്നു മന്ന എന്നൊക്കെ പറയുന്നിടത്ത് ഈ വാക്ക് വരുന്നുണ്ട്. നാം അടുത്ത ഞായറാഴ്ച പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുർബാനയപ്പത്തിന്റെ നേർമയിൽ എത്ര സമുന്നതനായ ദൈവം വെളിപ്പെടുന്നു എന്ന് ചേർത്ത് വായിക്കുമല്ലോ. ഏലിയ പക്ഷെ അത്യാവശ്യം ക്ഷമയുള്ളവൻ തന്നെയായിരിക്കണം. നമ്മളായിരുന്നെങ്കിൽ കാറ്റും ഭൂമി ഉലുക്കവും മിന്നലും ശ്രദ്ധിച്ച് ദൈവം അതിലൊന്നും ഇല്ലെന്ന് കണ്ടിരുന്നെങ്കിൽ പിന്നെ നേരിയ ഒരു കാറ്റനക്കത്തിന് ചെവി കൊടുക്കുക പോലുമില്ലായിരുന്നു. നല്ലവണ്ണം പൊടിച്ച കുന്തുരുക്കം വേണം അഹറോൻ ധൂപിക്കാനെന്ന് ശഠിച്ച ദൈവം. പരിമളം തൂകണമെങ്കിൽ സത്തിലേക്ക് ഇറങ്ങണം. CS ലൂയിസ് കുറിച്ചു, വേദനകൾ നമ്മുടെ ശ്രദ്ധയ്ക്കായി കിടപിടിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സന്തോഷത്തിൽ ദൈവം മന്ത്രിക്കാറുണ്ട്. മനസ്സാകട്ടെ അവന്റെ നിസ്വനങ്ങളും. പക്ഷെ വേദനകളിൽ നാം ദൈവത്തിന്റെ സ്വരമുഴക്കം കേൾക്കും. ചെവിയടഞ്ഞ ലോകത്തിന്റെ നേരെ ദൈവം ഉയർത്തിയ ഉച്ചഭാഷണിയാണത്. ഏലിയ ഇങ്ങനെ ഒരു നേർമയുള്ള ദൈവാനുഭവം നേടിയിട്ടും വീണ്ടും പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നും. അവന്റെ തീക്ഷ്ണത കനാഹ് പരിശുദ്ധമാണ്, ദൈവത്തോടുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അടയാളവുമാണ്. തീക്ഷ്ണമതിയായ ഷിമയോൻ, കാനാഹക്കാരനായ ഷിമയോൻ എന്ന് വിളിക്കപ്പെടാറുണ്ടല്ലോ.
അത് അവന്റെ ഊരിന്റെ പേരല്ല എന്നൊരു പക്ഷമുണ്ട്. കാനാഹ് എന്നാൽ തീക്ഷ്ണതയാണ്. തീക്ഷ്ണത നല്ലതാണ്, പക്ഷെ അതിന് അഗ്നിയുടെ സ്വഭാവമുണ്ട്. അഗ്നി ഒരു മോശം യജമാനാണെന്ന് പറയാറുണ്ടല്ലോ. ഭരിക്കാൻ തുടങ്ങിയാൽ അത് കത്തിച്ച് ചാമ്പലാക്കും, ഒതുക്കി വെച്ചാൽ അഗ്നിയോളം പോകുന്നൊരു തുണയില്ല നമുക്ക്. പുറപ്പാട് 25 താൻ അസഹിഷ്ണുവായ ദൈവമാണെന്ന് നാഥൻ പറയുന്നുണ്ട്. ഖന്ന സമാന പദമാണ് ഇവിടെയും, പക്ഷെ ഇത് ദൈവത്തിന്റെ അസഹിഷ്ണുതയെ മാത്രം കുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഖാനായും ഖന്നായും തമ്മിൽ നേരത്തെ കാറ്റണക്കത്തിന്റെ വ്യത്യാസമേയുള്ളൂ. പക്ഷെ ആ വ്യത്യാസത്തിൽ ദൈവത്തെ നമുക്ക് നേടുകയോ കൈവിടുകയോ ചെയ്യാം. ഏലിയായി ഇപ്പോഴും വിഷമിപ്പിക്കുന്നത് താൻ ഏകനായിപ്പോയി തനിക്കൊന്നും ചെയ്യാനാകുന്നില്ല എന്ന തോന്നലാണ്. ഇത്രയൊക്കെ അത്ഭുത പ്രവൃത്തികളും ശക്തി പ്രകടനവും താൻ കാണിച്ചിട്ടും ആരെയും നേടാനായില്ലല്ലോ എന്ന ചിന്ത. ഈ അധ്യായത്തിൽ ഏലിയായുടെ ഈ പരിവേദനം പലപ്പോഴും നാം കാണുന്നുണ്ട്. അത് സത്യമല്ല എന്ന് ഏലിയായ്ക്ക് തന്നെ അറിയാം. ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത ആയിരക്കണക്കിന് ജനങ്ങളും പ്രവാചകരും ഇസ്രായേലിൽ ഉണ്ട് എന്ന് ഒബാദ്യ നേരത്തെ ഏലിയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ കർത്താവ് തന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഏലിയ ഒരുപക്ഷെ ചിന്തിക്കുന്നത് തന്റെ തലയിൽ കൂടിയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത് എന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും പരാജയം മണക്കുമ്പോൾ അവൻ ഭക്ഷണം പോലും മറന്ന് കുഴഞ്ഞു പോകുന്നതും. കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേയുള്ളൂ, അല്ലയോ ഏലിയ, നീ ബാലിന്റെ പ്രവാചകരെ വധിക്കുന്നതിന് മുൻപ് ദൈവത്തോട് വിശ്വസ്തരായ ജനം അവിടെ തന്നെയുണ്ട്. നീ ഇവിടെ ഭയം തൂടിയപ്പോഴും അവർ അവിടെയുണ്ട്. നിന്റെ ചെവിയിൽ മന്ത്രിച്ച ആ നേർത്ത കാറ്റ് തന്നെയാണ് അവരെയും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. സൈന്യമോ കരബലമോ അല്ല, പരിശുദ്ധാത്മശക്തി. നമുക്ക് ആ നേർത്ത സ്വരം കേൾക്കാൻ ആവുന്നുണ്ടോ? കർദിനാൾ റോബർട്ട് സാറായും പത്രപ്രവർത്തകനായ നിക്കോളാസ് ഡിയറ്റും ചേർന്ന് എഴുതിയ പ്രശസ്ത ഗ്രന്ഥമാണ് നിശബ്ദതയുടെ ശക്തി. ശബ്ദ കോലാഹലങ്ങളുടെ സ്വേച്ഛാധിപത്യ കാലത്ത് പ്രാർത്ഥനാപൂർവകമായ നിശബ്ദത എന്തെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുവാൻ, മൗനധ്യാനങ്ങളിൽ അധിഷ്ഠിതമായ ലളിത ജീവിതം നയിക്കുന്ന പുരാതനമായ കർത്തൂസിയൻ സന്യാസ സഭയിലെ സന്യാസികളുമായി നടത്തുന്ന സംഭാഷണങ്ങളാണ് അതിന്റെ ഉള്ളടക്കം. അതിലെ ചില ആശയങ്ങൾ പങ്കുവയ്ക്കാം. നമ്മുടെ ആത്മാവ് യഥാർത്ഥത്തിൽ നിശബ്ദമായ ഒരിടമാണ്, ഒരു ദൈവസ്ഥാനം. നമ്മൾ പ്രാർത്ഥനയോടെ ധ്യാനപൂർവ്വം അതിന്റെ അകത്തളങ്ങളിൽ പ്രവേശിച്ചു നോക്കൂ. അവിടുന്നും ഇവിടുന്നും തട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങളാൽ മുഖരിതമാകുന്ന ഒരു വലിയ അറ പോലെ തോന്നുന്നത്. നമ്മുടെ ഭയവും വേദനയും വികാരവും ആകുലതയുമെല്ലാം അവിടെ സ്വരമുയർത്തി തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാകും പുറത്തെ ശബ്ദങ്ങളല്ല നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നത്, അകത്തെ ശബ്ദങ്ങളാണെന്ന്. ഏലിയ ദൈവമുഖം കാണാൻ കൊതിച്ചു. അത് മനുഷ്യന് സാധാരണമായൊരാഗ്രഹമാണ്, പക്ഷെ അത് കാത്തിരുന്ന് കാണുവാനുള്ള ക്ഷമ പലപ്പോഴും അവനില്ല. ഇതേ ദൈവം തന്റെ മുഖം നമ്മുടെ മുൻപിൽ സ്നേഹം ചൊരിഞ്ഞുകൊണ്ട് വെളിവാക്കിയിട്ടുണ്ട് എന്ന് ഹെബ്രാർക്കെഴുതി ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ ദൈവത്തെ കണ്ടറിയണം എന്ന് ശഠിച്ചാൽ നമുക്കത് പ്രാപ്യമാകില്ല. ദൈവം എവിടെയെന്ന് ചോദ്യം ചോദിക്കുന്നവർ നിത്യതയെ കൂടി കണക്കിലെടുക്കണം. നമ്മുടെ 1000 വർഷങ്ങൾ ഒരു ദിനം പോലെ കൊഴിയുന്ന നിത്യഭവനം, നമ്മളുടെ പരാജയങ്ങളും കാത്തിരിപ്പും ഒടുക്കം വിജയമകടം ചൂടുന്ന ആ ദൈവസംഗമം, നിത്യതയെ മാനിക്കാത്തവർ ഇവിടെ ദൈവത്തെ കണ്ടെത്തില്ല എന്ന് സുവിശേഷം മനസ്സിന്റെ ദുരാശകളെക്കുറിച്ച് പഠിപ്പിക്കുന്നുവല്ലോ. വ്യഭിചാരം എങ്ങനെ ഹൃദയത്തിൽ പിറകൊള്ളുന്നുവെന്ന്, കണ്ണു ചൂഴ്ന്നു കളയണം, കൈവെട്ടിക്കളയണമെന്നൊക്കെ സർജിക്കൽ സ്ട്രൈക്കുകൾ നാഥൻ നിർദ്ദേശിക്കുന്നു. മനവും ബലവും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കാൻ തന്നെയാണ് ഇവിടെ ശക്തമായ താക്കീത്. ദുരാശകൾ, ആത്മനിർവൃതി നേടാനുള്ള തൃഷ്ണ, സുഖം തേടാനുള്ള മനുഷ്യന്റെ നെട്ടോട്ടം, ഇതെല്ലാം സുനിശ്ചിതമായ നാശത്തിൽ കലാശിക്കുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ശക്തമായ വാക്കുകളിൽ. സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ, സ്വാഭീഷ്ടം നേടാനുള്ള മനുഷ്യന്റെ ത്വര, നേട്ടങ്ങൾ അപ്പപ്പോൾ തന്നെ വേണമെന്ന് ശഠിക്കുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് അതിവേഗ സമ്പർക്ക മാധ്യമങ്ങൾ ഉള്ള ഇക്കാലത്ത് ഈ അക്ഷമയും അസഹിഷ്ണുതയും വർദ്ധിച്ചു വരികയാണ്. കാര്യങ്ങൾ അറിയാനും നേടാനും ചെളിവാരിയെറിയാനും അപമാനിക്കാനും അക്രമിക്കാനും എല്ലാം ഞൊടിയുടെ മതി. ഇപ്പോൾ ഇഷ്ടങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങൾ തേടിപ്പിടിക്കുന്ന ഒരു സംസ്കാരം വേരോടിക്കഴിഞ്ഞു. ഇതൊക്കെ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്ന് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് റോബർട്ട് ലെസ്റ്റിക് എഴുതിയ ഹാക്കിംഗ് ഓഫ് അമേരിക്കൻ മൈൻഡ്. നമ്മുടെ ഇഷ്ടങ്ങളെയും സുഖഭോഗങ്ങളെയും വിറ്റ് കാശാക്കുന്ന കമ്പനികളുടെ ന്യൂറോ മാർക്കറ്റിംഗ് എന്ന രീതിയെക്കുറിച്ച്. നമ്മൾ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയാണ് ഒരാശയം സ്വീകരിക്കാനോ ഒരു ഉൽപ്പന്നം വാങ്ങാനോ. നമ്മിൽ സുഖാനുഭൂതി, പ്ലഷർ ഉളവാക്കുന്നത് ഡോപ്പമിൻ എന്നൊരു ഹോർമോണാണ്. സന്തോഷം അഥവാ ഹാപ്പിനെസ് ഉളവാക്കുന്നത് സെറോട്ടോണിനും. ലഹരികൾ ഉപയോഗിച്ചാലോ ശരീരത്തെ ഉദ്ദീപിപ്പിച്ചാലോ ഡോപ്പാമിൻ ആനന്ദ നിർവൃതി പകരും. പക്ഷെ നമ്മുടെ ജീവിതശൈലികളിൽ സുഖത്തിനും സ്നേഹത്തിനും വേണ്ടി നാം അമിതമായി അധ്വാനിച്ച് ഫലം കാണാതെ വരുമ്പോൾ സ്ട്രെസ് കൂടി ആസക്തി, അഡിക്ഷനുകളിലേക്കും വിഷാദം, ഡിപ്രഷനുകളിലേക്കും ഇവ കടന്നുപോകുന്നു. ഇതിന് രണ്ടിനെയും അതിജീവിക്കാൻ ക്ഷമയോടെ സ്നേഹിച്ചാൽ മാത്രമേ സാധിക്കുന്നു എന്ന് നാം ഇന്ന് പൊതുവെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരോടൊക്കെയാണ് ക്ഷമയും സ്നേഹവും കാണിക്കേണ്ടത്? തന്നോട് തന്നെയും സഹോദരനോടും ദൈവത്തോടും. 1st century
മഹാഗുരുവായ റബ്ബി ഹില്ലേൽ പറയുമായിരുന്നത്രേ, ഞാൻ എനിക്ക് വേണ്ടിയല്ലെങ്കിൽ പിന്നെ ആര് എനിക്ക് വേണ്ടി നിൽക്കും? ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഞാൻ പിന്നെ ആരാണ്? ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഞാൻ എന്ന വാക്കിൻ്റെ രണ്ട് തലങ്ങളാണ് ഈ ഗുരു പറഞ്ഞു വെച്ചത്. അനീ എന്നാൽ എൻ്റെ ആഴങ്ങളിൽ ഞാൻ ആരാണെന്നത്, ലീ എന്നാൽ പുറമേക്ക് ഞാൻ ആരായി കാണപ്പെടുന്നുവെന്നത്. മിസ്റ്റർ അഗസ്റ്റിൻ പറയുമായിരുന്നു, പുറത്തേക്ക് ഇനി നോക്കേണ്ടതില്ല. ആദ്യം ഉള്ളാഴങ്ങൾ ശരിപ്പെടുത്തിയാലേ നമുക്ക് പുറമേക്കുള്ള വ്യക്തിത്വം ഫലദായകമാക്കാൻ സാധിക്കൂ. അബ്രഹാമിനോട് തൻ്റെ ജന്മദേശം വിട്ടുവരാൻ നാഥൻ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയായിരുന്നു, ഗോ ടു യുവർ സെൽഫ്, നിന്നിലേക്ക് പോവുക. അസഹിഷ്ണുവായ ദൈവമാണ് താൻ എന്ന് പറഞ്ഞതിന് മുൻപ് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് അടിമത്തത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്കി, അതാണ് അവൻ്റെ അസഹിഷ്ണുതയുടെ ആധാരം. തൻ്റെ ഉള്ളിൻ്റെ ആഴങ്ങളിൽ നിന്ന് പതഞ്ഞ് പൊന്തി വരുന്നതാണ് അവൻ്റെ സ്നേഹം. അത് സ്വീകരിക്കാൻ നമ്മുടെ ഉള്ളിനും ആഴം വേണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. നമ്മുടെ പ്രണയത്തിന് വേണ്ടി ഉറ്റുനോക്കിയിരിക്കുന്നവൻ. ആ ലഹരി നുണഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഹരവുമാകില്ല, ആഹാരവുമാകില്ല.